റുമാനിയയിൽ നിന്ന് യു എസിലേക്ക് കുടിയേറിയ ദരിദ്ര ജൂത കുടുംബത്തിലാണ് സ്റ്റാൻലി മാർട്ടിൻ ലീബറിന്റെ ജനനം. തീർത്തും ലളിതമായ ബാല്യവും കൗമാരവുമായിരുന്നുവെങ്കിലും സിനിമ കാണലും വായനയും തടസ്സമില്ലാതെ നടക്കാൻ ലീ ശ്രമിച്ചിരുന്നു. പക്ഷേ ദാരിദ്ര്യം വീണ്ടും തലപൊക്കിയപ്പോൾ ലീ സിനിമ ഉപേക്ഷിച്ചു. പക്ഷേ വായനയ്ക്കൊരു തടസ്സവും വരുത്താൻ അവൻ തയ്യാറായില്ല. ആർട്ടിസ്റ്റുകളുടെ മഷിക്കുപ്പി നിറച്ചു കൊടുക്കുക, അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, കോമിക് പേജിലെ പെൻസിൽ വരകൾ ശ്രദ്ധയോടെ മായച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള ജോലികൾ ചെയ്താണ് ആ 17-കാരൻ തന്റെ വായനയ്ക്കാവശ്യമായ പുസ്തകങ്ങൾ വാങ്ങാനുള്ള പണം കണ്ടെത്തിയിരുന്നത്. കോമിക്സിന്റെ ഓഫീസിലും അവൻ ജോലി ചെയ്തിരുന്നു. ഒരിക്കൽ അതിന്റെ എഡിറ്ററോട് അവൻ പറഞ്ഞു, ഒരിക്കൽ ഞാനും ഇത്തരം പുസ്തകങ്ങൾ എഴുതും, കഥകൾ എഴുതും എന്ന്. ആ വാക്കുകൾ പൊന്നായി മാറുകയായിരുന്നു. വർഷങ്ങൾക്കപ്പുറം കോമിക് ലോകത്തെ തന്നെ ഒരു ഇതിഹാസത്തിന്റെ ജനനം അവിടെ തുടങ്ങുകയായിരുന്നു. വിനോദമില്ലെങ്കിൽ ജീവിതം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകുമെന്ന് ലീ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാകും വിധത്തിൽ ധാരാളം കോമിക് കഥാപാത്രങ്ങളെ സ്റ്റാൻലി നമുക്ക് സമ്മാനിച്ചു. ഡെയർ ഡെവിൽ, ഡോക്ടർ സ്ട്രേഞ്ച്, സ്പൈഡർമാൻ, അയൺമാൻ, ഹൾക്ക്, ഥോർ, ബ്ലാക്ക് പാന്തർ, എക്സ്മെൻ തുടങ്ങി സ്റ്റാൻലി സൃഷ്ടിച്ച കഥാപാത്രങ്ങളെല്ലാം ലോകം ഏറ്റെടുത്തു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു സൂപ്പർ ഹീറോയെയും സ്റ്റാൻലി സമ്മാനിച്ചിട്ടുണ്ട്. ഗ്രാഫിക് ഇന്ത്യ ആനിമേഷൻ കമ്പനിയുമായി ചേർന്ന് അദ്ദേഹം സൃഷ്ടിച്ച സൂപ്പർ ഹീറോയാണ് ചക്ര. ഇന്നും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തിന്റെ സൂപ്പർ ഹീറോകളെ നെഞ്ചിലേറ്റുന്നു. നാളെയുടെ ഓരോ വിത്തും രൂപം കൊള്ളുന്നത് ഇന്നലെകളിലും ഇന്നിലുമൊക്കെയാണ്. വരും തലമുറയുടെ ബാല്യവും കൗമാരവും സമ്പന്നമാക്കി നല്ലൊരു നാളേകൾ അവർക്ക് സമ്മാനിക്കാൻ ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കാം. ശുഭദിനം.